എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അസ്മിന, ആയുർവേദ ഫിസിഷ്യനാണ്. ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം നടുവേദനയെ കുറിച്ചാണ്. നടുവേദന എന്ന് പറയുന്ന ആ ഒരവസ്ഥ നമ്മൾ എല്ലാവരും തന്നെ അനുഭവിച്ചിട്ടുണ്ടാകും. ഏതെങ്കിലും ഒരു ജീവിത സാഹചര്യത്തിനിടയിൽ നമുക്ക് ഈ പറയുന്ന പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും. ചിലർക്കത് പെട്ടെന്ന് വരുന്നൊരു വേദനയാവും. എന്തെങ്കിലുമൊക്കെ ഒരു വേദന സംഹാരി എടുത്തു കഴിഞ്ഞാൽ അതപ്പം തന്നെ മാറി പിന്നെ വന്നിട്ടുണ്ടാവില്ല. എന്നാൽ ചിലരെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ ജീവിതകാലം മുഴുവൻ അലട്ടുന്ന ഒരു പ്രശ്നമായി മാറിയെന്നിരിക്കാം. അങ്ങനെ പല രീതിയിലാണ് ഈ പറയുന്ന നടുവേദന എന്ന പ്രശ്നം നമ്മളെ അലട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് ഒരു ഒറ്റമൂലി എന്ന് പറയുന്ന ഒരു പ്രയോഗം ഉണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടത് തന്നെയാണ്. കാരണം ഇപ്പോൾ നമ്മുടെ യൂട്യൂബിലാണെങ്കിലും മറ്റ് മെസ്സേജസ് വഴിയൊക്കെ പ്രചരിക്കുന്ന ഒരു കാര്യമാണ് നടുവേദനയ്ക്കുള്ള ഒരു ഒറ്റമൂലി എന്നൊക്കെ പറഞ്ഞ് പല പല ഔഷധങ്ങളും പല പല മെഡിക്കൽ കോമ്പിനേഷൻസ് ഒക്കെ വരുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഈ പറയുന്ന നടുവേദനയ്ക്ക് ഒരു ഒറ്റമൂലി ഇല്ല എന്നുള്ളത് തന്നെയാണ് ഒരു വാസ്തവം. കാരണം എന്തെന്ന് വെച്ചാൽ നടുവേദന എന്ന് പറയുന്നത് അതൊരു സാധാ ഒരു വേദന മാത്രമല്ല, അതിന് പുറകിൽ ഒത്തിരി അധികം മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്ക് നടുവേദന എന്ന് പറയുമ്പോൾ നമ്മൾ ഒത്തിരി നേരം ഇരുന്നു കൊണ്ടുള്ള ജോലി ചെയ്യുന്നത് വഴിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എടുത്ത് പൊക്ക് വഴി അങ്ങനെ ഒരു ഡിസ്ക് പ്രോബ്ലം ഉണ്ടായി അങ്ങനെ ഒരു നടുവേദന വരാം. അല്ലെങ്കിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ ആ അതിൻ്റെ ഭാഗമായിട്ടൊരു നടുവേദന ഉണ്ടാവാം. സ്ത്രീകളിലാണെങ്കിൽ പീരീഡ്സുമായി ബന്ധപ്പെട്ട് വരുന്ന ആ സമയത്തൊരു നടുവേദന ഉണ്ടാവാം. ഇനി പീരീഡ്സിൻ്റെ സമയത്ത് തന്നെ സാധാരണ വേദനയിൽ നിന്ന് മാറി കുറച്ചുകൂടി എഫക്റ്റ് കൂടി വരുന്നൊരു വേദന ഉണ്ടാവും, അത് വേറൊരു കണ്ടീഷനാണ്. അങ്ങനെ അങ്ങനെ പല രീതിയിൽ, ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മൾ മൂത്രത്തിൽ കല്ല് വരികയാണെങ്കിൽ ഉണ്ടാവാം, അതേപോലെ തന്നെ ടി ബി, ക്യാൻസർ അങ്ങനെയുള്ള പല പല കണ്ടീഷൻസിൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരു നടുവേദനയായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അവയ്ക്കെല്ലാം പുറകെ ഒരു ഒറ്റമൂലിക്ക് പുറകെ പോവാതിരിക്കുക തന്നെയാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ നടുവേദന എന്ന് പറയുന്ന ഒരു കണ്ടീഷന് ഇത്രയധികം വ്യാപ്തി ഉള്ളപ്പോൾ നമ്മൾ ഒരിക്കലും അതിനൊരു വേദന സംഹാരി എടുത്തിട്ട് ഓക്കെ അത് മാറിക്കോളും എന്ന് പറഞ്ഞിരിക്കുന്നതല്ല ശരിയായ കാര്യം. കൃത്യമായൊരു വൈദ്യസഹായം തേടേണ്ടത് തന്നെ അത്യാവശ്യമാണ്. അതെന്തെന്ന് വെച്ചാൽ ഇതിൽ കുറേയധികം കാര്യങ്ങളുണ്ട്. അതെന്താണ് കാരണം എന്ന് അറിഞ്ഞ് ചികിത്സിച്ചാൽ മാത്രമേ ആ വേദന പരിപൂർണമായിട്ട് നമ്മളെ വിട്ടുപോകത്തുള്ളൂ. അല്ലെങ്കിൽ ആ പറയുന്ന ആ കഴിക്കുന്ന മരുന്നിൻ്റെ എഫക്റ്റ് മാറുമ്പോൾ വീണ്ടും ഈ പറയുന്ന വേദന തന്നെ നമുക്ക് തിരിച്ചു വരുന്നതായിട്ട് കാണാറുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടും നമ്മളെ അലട്ടുന്ന ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ ഡിസ്ക് പ്രോബ്ലം തന്നെയാണ്. അതായത് നമ്മുടെ പുറകിലെ നട്ടെല്ലിൻ്റെ ഇടയിലുള്ള ഡിസ്ക് അത് തെന്നി മാറുകയോ അല്ലെങ്കിൽ അവ കൂടുതലായിട്ട് കംപ്രസ്ഡ് ആയി പോവുകയോ അങ്ങനെയുള്ള അവസ്ഥകളുമായി ബന്ധപ്പെട്ട് വരുന്ന വേദന. അപ്പോൾ ഇങ്ങനെ നമ്മുടെ നടുവിൽ ഈ പറയുന്ന പ്രശ്നം ഉണ്ടാകുമ്പോൾ, അതായത് ഡിസ്ക് തെന്നി മാറുന്ന പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, നമുക്ക് ഇതെല്ലാം തന്നെ ഒരു നടുവേദനയായിട്ട് പ്രസൻറ്റ് ചെയ്യപ്പെടുന്നു. അതേപോലെ തന്നെ അതിനിടയിലൂടെ പോകുന്ന ഞരമ്പുകളിലെ കംപ്രസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, അത് കാലിലേക്കും മറ്റും വേദന സ്പ്രെഡ് ചെയ്യുന്നതായിട്ട് മരവിപ്പ് അതേപോലെ തന്നെ അമിതമായ വേദന എല്ലാം കാലിലേക്കും കൂടി സ്പ്രെഡ് ചെയ്യുന്ന ഒരു അവസ്ഥയും കണ്ടുവരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് വരുമ്പോൾ ഇവയ്ക്ക് എന്തെങ്കിലും ഒരു കുഴമ്പിട്ട് തടവുകയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് പലരും ചെയ്യുക. ആ ഒരു അവസ്ഥയിൽ കുഴമ്പിടുക എന്ന് പറയുന്നത് ഒട്ടും ഒട്ടും നല്ലൊരു അപ്രോച്ച് അല്ല. എന്താന്ന് വെച്ചാൽ അതിനുള്ളിലൊരു നീർക്കെട്ട് ഉണ്ടാവാം. ആ നീർക്കെട്ടിനെ ചികിത്സിക്കാതെ കുഴമ്പിടുന്നത് വഴി ആ ഒരു വേദന കൂടത്തു തന്നെയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഈ പറയുന്ന നടുവേദനയുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, നമ്മൾ നടുവേദനയ്ക്ക് ഏത് തരം നടുവേദന ആയിക്കോട്ടെ അതെല്ലാം ചികിത്സിക്കണം. എന്നാൽ ഈ പറയുന്ന ഡിസ്ക് പ്രോബ്ലവുമായി ബന്ധപ്പെട്ട് വരുന്ന നടുവേദനയും ഇൽ നിന്ന് നമുക്ക് രക്ഷ നേടാനായിട്ട് അല്ലെങ്കിൽ അവയെ വരാതെ നോക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറയാം. ആദ്യത്തെ കാര്യം, നമ്മളെപ്പോഴും തന്നെ താഴെ ഇരിക്കുന്ന എന്തെങ്കിലും ഒരു വെയിറ്റ് ഉള്ള ഒരു വസ്തു എടുക്കുക എന്ന് പറയുമ്പോൾ കുനിഞ്ഞു നിന്നിട്ട് എടുക്കുകയാണ് സാധാരണ ചെയ്യുക. അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ പകരമായിട്ട് ഒന്നില്ലെങ്കിൽ ഈ പറയുന്ന വലിയ വെയിറ്റ് ഉള്ള സാധനമാണെങ്കിൽ അത് ഡിവൈഡ് ചെയ്തിട്ട് എടുക്കുക എന്നുള്ളത് ശീലമാക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇരുന്നതിന് ശേഷം അത് പതിയെ പൊക്കിയെടുക്കുക എന്നുള്ളത്. ഡയറക്റ്റായിട്ട് നമ്മൾ ഇങ്ങനെ പൊക്കിയെടുക്കുമ്പോൾ, അതായത് കുനിഞ്ഞിട്ട് പൊക്കിയെടുക്കുമ്പോൾ നമ്മുടെ നടുവിൽ അമിതമായ സ്ട്രെയിൻ വരുന്നു. അത് ഈ പറയുന്ന ഡിസ്ക് പ്രോബ്ലത്തിലേക്ക് പോകാനായിട്ട് വലിയൊരു സാധ്യത കാണുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ ഒത്തിരി നേരം ഇരുന്നുള്ള ജോലികളുമായി വിഷമിക്കുന്നവരുണ്ടാകും. അതായത് ഇപ്പോൾ പ്രത്യേകിച്ചും ഈ പറയുന്ന IT ഫീൽഡിലും മറ്റുള്ളവരൊക്കെ ആണെങ്കിൽ എപ്പോഴും തന്നെ ഇരുന്നു കൊണ്ടായിരിക്കാം ജോലി ചെയ്യേണ്ടിയുള്ള സാഹചര്യം ഉണ്ടാവുക. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന നടുവേദന വരാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ചും അവരിരിക്കുന്ന കസേര അവരുടെ പോസ്റ്ററിനുമായിട്ട് എന്താ പറയുക, ഡീൽ ചെയ്ത് പോകാൻ പറ്റാത്ത തരത്തിലുള്ള കസേരകളാണെങ്കിൽ പ്രത്യേകിച്ചും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്തായാലും ജോലി വെച്ച് ജോലി രാജിവെക്കാനൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിക്കുക ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ, കുറച്ച് നേരം ഇരിക്കുമ്പോൾ കുറച്ച് നേരമായിട്ട് ഇരുന്ന് കഴിഞ്ഞ ശേഷം കുറച്ച് നേരം ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട്
ജോലി ചെയ്യുക, കുറച്ചൊന്ന് നടക്കുക, അങ്ങനെയുള്ള ഇടയ്ക്കിടയ്ക്ക് കുറച്ച് റിലാക്സിങ് നമ്മുടെ ശരീരത്തിന് റിലാക്സേഷൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഇന്ന് പല ഓഫീസുകളിലും ആ ഒരു സിസ്റ്റം വരുന്നുണ്ട്. അതായത് നിന്നുകൊണ്ടും അതേപോലെ തന്നെ ഇരുന്നുകൊണ്ടും ഇന്റർമീഡിയറ്റ് ആയിട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന സാഹചര്യം പല ഓഫീസുകളിലും ഒരുക്കുന്നുണ്ട്. അതും നിങ്ങൾ പരീക്ഷിക്കേണ്ടത് തന്നെയാണ്. ഈ കമ്പ്യൂട്ടർ ഉപയോഗം അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ ഇരുന്നുകൊണ്ടുള്ള ജോലി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നടുവേദന മാത്രമല്ല കഴുത്ത് വേദനയും ഉണ്ടാവാറുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് ഞാനൊരു വീഡിയോ മുന്നേ ചെയ്തിരുന്നു. അതിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ കിടക്കുമ്പോഴും ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നടുവേദനയായിട്ട് അത് പ്രതിഫലിക്കാറുണ്ട്. നമ്മൾ ബെഡിന്റെ ഒക്കെ പരസ്യം കാണുമ്പോഴും പറയാറുണ്ട്, അല്ലെങ്കിൽ അവരവിടെ കാണിച്ചു തരുന്നുണ്ട് നമ്മുടെ ശരീരത്തിന്റെ പോസ്ചർ എത്രമാത്രം ബെഡുമായി റിലേറ്റ് ആയി ചെയ്തിരിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ബെഡ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ കിടക്കുമ്പോൾ നിവർന്നാണ് കിടക്കുന്നതെങ്കിൽ മുട്ടിന് കീഴെയായിട്ട് ഒരു തലയണ വയ്ക്കാൻ ശ്രദ്ധിക്കുക. ചെരിഞ്ഞ് കിടക്കുമ്പോൾ രണ്ട് മുട്ടിനും ഇടയിലായിട്ട് ഒരു തലയണ വയ്ക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ തലയിൽ വെക്കുന്ന തലയണയാണെങ്കിൽ ഏറ്റവും കട്ടി കുറഞ്ഞത് ഉപയോഗിക്കാനും ശ്രദ്ധിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ കിടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തതായി നമ്മൾ മലമൂത്ര വേഗങ്ങളെ തടുക്കുന്നത് ഈ പറയുന്ന നടുവേദനയ്ക്ക് ഒരു കാരണമായി മാറാറുണ്ട്. പല സാഹചര്യങ്ങളിലും നമ്മൾ പറയുന്ന മലമൂത്രം വിസർജനം ചെയ്യേണ്ട സാഹചര്യങ്ങളെല്ലാം തന്നെ നമ്മൾ അതിനെ തടുത്തു വെക്കാറുണ്ട്. ഇത് പതി, അതായത് സ്ഥിരമായി ഇങ്ങനെ ചെയ്യുന്ന ആളുകളിൽ അത് നടുവേദനയായിട്ട് പ്രതിഫലിക്കാറുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും മലബന്ധമുള്ളവർ അതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ളൊരു ചികിത്സ തേടണം. അതേപോലെ തന്നെ മൂത്രസംബന്ധമായ രോഗങ്ങളുണ്ടെങ്കിൽ അതിനും ചികിത്സ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അടുത്തതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വളരെ ഹൈ ഹീലുള്ള ചെരുപ്പുകൾ. നടുവേദനയെക്കുറിച്ച് പറയുമ്പോൾ ചെരുപ്പിൻ്റെ കാര്യം എന്തിനെന്നുള്ളൊരു സംശയം ഉണ്ടാവാം, പലർക്കും അറിയാമായിരിക്കാം. നമ്മൾ അമിതമായി അല്ലെങ്കിൽ കൂടുതലായിട്ട് ഹീൽസ് ഉള്ള ചെരുപ്പ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ സ്ട്രെയിൻ നമ്മുടെ നടുവിലേക്ക്, അതായത് നിൽക്കുമ്പോൾ ആ പോസ്ചർ നമ്മൾ നോർമൽ പോസ്ചറല്ല നമ്മളപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ സ്ട്രെയിൻ നമ്മുടെ നടുവിലേക്ക് വളരെയധികം ബാധിക്കുകയും അത് നടുവേദനയായിട്ട് മാറുകയും ചെയ്യും. അടുത്തതായിട്ട് നമുക്ക് നടുവേദനയാണ് ഒരു ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അമിതമായി റെസ്റ്റ് എടുക്കുകയാണെങ്കിലോ അങ്ങനെയുള്ളവരിൽ ഈ പറയുന്ന പ്രശ്നം കൂടുകയാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് ഓക്കെ നടുവേദനയുണ്ട്, എന്നിരുന്നാൽ കൂടിയും നമുക്ക് പോസിബിൾ ആവുന്ന കാര്യങ്ങളെല്ലാം തന്നെ, അതായത് നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ കാലുകളും മറ്റും ഇമ്മൊബിലൈസ്ഡ് ആവും, അതായത് നീങ്ങാത്ത ഒരു രീതി, അനക്കാൻ സാധിക്കാത്ത ഒരു രീതിയിലേക്ക് മാറാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നടുവേദനയുള്ളവർ ഒരിക്കലും അമിതമായി റെസ്റ്റ് എടുക്കാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊരു പ്രശ്നം എന്ന് പറയുമ്പോൾ ചില കൂട്ടരുണ്ട് എങ്ങനെയെങ്കിലും വണ്ണം കുറയ്ക്കണമെന്ന് പറഞ്ഞ് അമിതമായി എക്സസൈസ് ചെയ്യുന്ന ആളുകൾ, അതായത് അവരെ സംബന്ധിച്ചിടത്തോളം ചിന്ത എന്തെന്ന് വെച്ചാൽ എങ്ങനെയും വണ്ണം കുറയ്ക്കുക മാത്രമാണ്, അതിന് പുറകിൽ വരുന്ന ഭവിഷ്യത്തുകളെ കുറിച്ചൊന്നും തന്നെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ഹെവി ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ആയാസം വേണ്ടിയിരിക്കുന്ന വ്യായാമങ്ങളെല്ലാം തന്നെ ചെയ്യും, പക്ഷെ നമ്മുടെ ശരീരബലം അതിന് അനുവദിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കാറില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലും ഇത് പ്രത്യേകിച്ചും നടുവേദനയായിട്ടും പ്രസന്റ് ചെയ്യപ്പെടാറുണ്ട്. ഇനി അതേപോലെ തന്നെ പറയേണ്ട ഒരു കാര്യമാണ് അമിതമായി വണ്ണമുള്ളവരും അമിതമായ വണ്ണം മൂലവും അതും നടുവേദനയ്ക്ക് ഒരു കാരണമായി മാറുന്നതായി കണ്ടുവരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിലൂടെ ഞാൻ നടുവേദനയ്ക്ക് ഒരു പരിഹാരം അല്ലെങ്കിൽ ഇന്ന മരുന്ന് ചെയ്യൂ എന്നുള്ളതല്ല നിങ്ങളോട് പറഞ്ഞത്. നടുവേദന വരാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെയും ഈ പറയുന്ന നടുവേദന എന്നൊരു വില്ലനെ നമ്മൾക്ക് മാറ്റി നിർത്താൻ സാധിക്കും. ഇനി നടുവേദന വന്നു കഴിഞ്ഞാലും അത് കൃത്യമായി മനസ്സിലാക്കുക, എന്ത് കാരണം കൊണ്ടാണെന്ന് അറിയാനായിട്ട് ഒരു വിദഗ്ധമായ വൈദ്യനിർദ്ദേശം തേടുകയും അവർ പറയുന്ന ചികിത്സ ചെയ്യേണ്ടതും വളരെ അത്യാവശ്യമാണ്. ഇതിന് പകരമായിട്ട് ഒരു ഒറ്റമൂലി, അതായത് പ്രത്യേകിച്ച് ഇപ്പോൾ മുരിങ്ങയില, കല്ലുപ്പ്, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ വെച്ചിട്ട് ഒറ്റമൂലികളെല്ലാം തന്നെ ഇറങ്ങുന്നുണ്ട്. ഇവയെല്ലാം പരീക്ഷിക്കുകയും അത് എന്താ പറയുക കുറേ നാളുകൾക്ക് കഴിഞ്ഞിട്ട് രോഗം വഷളാവുകയും ഒക്കെ ആയിട്ട് നമുക്ക് സ്ഥിരം പേഷ്യൻസ് കിട്ടുന്നതാണ്. അതുകൊണ്ട് ആ ഒരു രീതിയിലേക്ക് പോവാതിരിക്കുക. ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി.